പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു യാത്രയ്ക്ക് പോവുകയാണ്. ത്രിപ്രയാറ്, പിന്നെ കൂടൽമാണിക്യം, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് യാത്ര. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ അടുത്ത അമ്മയും ഞങ്ങളുടെ സാരഥിയായിട്ട് അരുണുമാണ് ഇന്ന് ഞങ്ങളുടെ യാത്രയിലുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. വരും എല്ലാവരും. വർഷങ്ങളായിട്ടുള്ള ഈ പാലം വന്നിട്ട് ഇത് കടത്തായിരുന്നു. ഇത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. എടുത്തമ്മ ഇട്ട് കൊടുത്തോ. ഞാനത് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. എന്നാ ഇതിട്ടോളാം, ഇതും കൂടി ഇട്ടോളാം. ഇങ്ങോട്ട് ഇറങ്ങി നിന്നിട്ടോ. വേണ്ട, ഞാൻ പിടിച്ചിട്ടുണ്ട് കൂട. ഒറ്റ മീനിനെ നമ്മൾ കണ്ടിട്ടില്ല. നിറച്ച് വരുമായിരുന്നു മീനിടുമ്പോൾ. വെയിലത്ത് വരണം, വേനൽക്കാലത്ത് വരണം. ഒരൊറ്റ പൊടി മീനെ കണ്ടിട്ടില്ല. ഇവിടെ മഴയെ വകവയ്ക്കാതെ തന്നെ ആളുകൾ മീനൂട്ട് ഇങ്ങനെ പ്രകൃതിയായി നടത്തുന്നുണ്ട്. നല്ല തിരക്കുണ്ട് മീനൂട്ട് നടത്തുന്നിടത്ത്. മീനുകളെ ഒന്നും അങ്ങനെ കാണാനില്ല. മഴയായതുകൊണ്ട് എന്താണെന്ന് അറിയില്ല. മീനുകളുടെ ചിലപ്പോൾ ബ്രീഡിങ് സീസൺ ആയിരിക്കാം. മീനുകൾ സാധാരണ വേനൽക്കാലത്തൊക്കെ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാണാം. ഇന്നങ്ങനെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും അവർ വന്ന് കഴിക്കുന്ന വിശ്വാസത്തോടെ എല്ലാവരും ഇവിടെ മീനുകൾ ഇട്ടിട്ട് മഴയെ വകവയ്ക്കാതെ ഇങ്ങനെ നടന്നു കയറി പോകുകയാണ്. ഒരു നദിയിലേക്ക് പെയ്തിറങ്ങുന്ന മഴയുടെ സൗന്ദര്യം കണ്ടെങ്കിൽ ത്രിപ്രയാറപ്പൻ്റെ ഇവിടെ തന്നെ വന്ന് നിന്ന് നോക്കണം. നദിയിലേക്ക് ഇങ്ങനെ മഴ പെയ്തിറങ്ങുകയാണ്. Thank you.
എടുത്തമ്മേനെ ഒന്ന് ഞാൻ എടുക്കട്ടെ. ത്രിപ്രയാറപ്പൻ്റെ നാട്ടേന്ന് കണ്ടോ, നമ്മൾ കയറിയപ്പോൾ മഴയൊക്കെ നിന്നു അല്ലേ. ദൈവ ഇവിടുന്ന് എന്തേലും വിളി അയ്യോ, നമ്മുടെ ചെരുപ്പെല്ലാം അടിച്ചു വാരി മാറ്റിന്ന് തോന്നുന്നുണ്ട്. ആ മറ്റല്ലേ, ഇതിൽ ഒരെണ്ണം കിട്ടി. എൻ്റെ ഇടത്തെ കാലിൻ്റെ കണ്ടു, വലത്തെ കാലിൻ്റെ കാണാനുമില്ല. ഇതൊരു ഊശം പിടിച്ച പരിപാടിയാണല്ലോ, ഇത് ദൈവത്തിന് ഏർക്കാത്ത പരിപാടിയാണല്ലോ. ആ ദൈവത്തിന് ഏർക്കാത്ത പരിപാടിയാട്ടാ ഈ തുടച്ച് കൂട്ടുന്ന. ഗുരുവായൂർ പോയാൽ ഭക്ഷണേട്ടം നീക്കാൻ സമ്മതിക്കില്ല. ഇപ്പം ഞാൻ ചോറൊക്കെ വാങ്ങിത്തരും. ഇനി നമ്മൾ പോകുന്ന ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം. അങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ നേരം മീനൂട്ടൊക്കെ നടക്കുന്ന സമയത്ത് നല്ല കൂരിഞ്ഞ മഴയാണ്, നിറയെ ജലസാന്നിധ്യം ഉള്ളൊരു പ്രദേശത്താണ് ഈ ക്ഷേത്രം. എടുത്തമ്മ ഇട്ട് കൊടുത്തോ. കരയിലാണ്. ഞാനത് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ഇതിട്ടോ, ഇത് കൂടി ഇട്ടോ. അഴിമുഖമൊക്കെ ലക്ഷ്യമാക്കി പോയിട്ടുണ്ടാവും. അതുകൊണ്ട് മീനുകളെ നോക്കാനുള്ള, നോക്കിയിട്ട് കണ്ടെത്താനുള്ളൊരു സമയം ഇങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് അവിടെ അടുത്തുണ്ട്. കുട്ടികളും സ്ത്രീകളും ഇട്ടിട്ടുണ്ട്. പക്ഷെ മീനുകൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന കാണുന്നില്ല. അതൊക്കെ എഴുതി പോകുമ്പോൾ അവരെവിടുന്നെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ടാവും. പക്ഷെ അധിക നേരം അവിടെ നിൽക്കാനുള്ളൊരു വലിയ മഴ വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ എട്ടിയമ്മ ഇടുന്നതിൻ്റെ ഒരു പടമൊക്കെ എടുത്തിട്ട് മീനുകൾ പോകുന്നു. അവിടെ അപ്പുറത്തൂടെ പാലത്തിലൂടെ നിറയെ വണ്ടികളൊക്കെ പോകുന്നു കാണാനുണ്ട്. ഭയങ്കര രസമാണ്. അത് ഒത്തിരി ഈ പുഴയാണ് അവിടുത്തെ ഏറ്റവും ആദർശം. പുഴയുടെ സമീപത്ത് ദൈവത്തിൻ്റെ ക്ഷേത്രം. നമ്മൾ പിന്നെ വെടിവഴിപാട് കൊടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇറങ്ങുകയാണ് ഉണ്ടായത്. പ്രാർത്ഥിച്ച് ഇറങ്ങുകയാണ് ഉണ്ടായത്. അപ്പോഴും നമ്മുടെ മനസ്സിൽ ബാക്കിയാകുന്ന ചില ദൃശ്യങ്ങളുണ്ട്. പുഴയുടെ ദൃശ്യം, മഴയത്ത് ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ സ്നേഹത്തോടെ, ഈ മഴയൊന്നും ഒന്നുമല്ല, നമ്മൾ സ്നേഹിച്ചിട്ട് ഇങ്ങനെ വളരെ സന്തോഷം. മനസ്സിനണങ്ങിയ ഒരാളുടെ കൂടെ അമ്പലത്തിൽ പോകുന്നതിൽ പരം ഒരു സന്തോഷമില്ല. എൻ്റെ ഹസ്ബൻഡും ഞങ്ങളെ ഡ്രൈവറും വണ്ടീൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വന്നത്. അതുകൊണ്ട് വേഗം വാ എന്നുള്ള വിളിയൊന്നും കേൾക്കേണ്ടി വന്നില്ല. എടുത്തമ്മ ഒരു പായസമൊക്കെ വാങ്ങി അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ എടുത്തമ്മ ഇങ്ങനെ നോക്കി നിൽക്കാൻ, ഭയങ്കര രസമാണ്. ബാക്കിൽ ഇങ്ങ് കുറേ നീളം മുടിയൊക്കെ ഇങ്ങനെ നീ കിടക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. എനിക്ക് ഇഷ്ടമാണ് എടുത്തമ്മയുടെ കൂടെ പോയാൽ
ഭയങ്കര ശാന്തമായിട്ട് പോയി വരാം എല്ലായിടത്തും. അവിടെ രണ്ടാളും കൂടി ഞങ്ങൾക്ക് കുറച്ച് ഇതൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, വഴിപാടുകളൊക്കെ. ഇതൊക്കെ ഞങ്ങൾ ചെയ്തു ശാന്തമായി ഞങ്ങളങ്ങനെ തിരിച്ച് ഇറങ്ങുകയാണ് ഉണ്ടായത് ക്ഷേത്രത്തിൽ നിന്ന്. അപ്പോൾ തൃപ്രയാറപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോന്നത്. എത്രയും നല്ല ഓർമ്മകളാണ്. അങ്ങനെ തൃപ്രയാറപ്പൻ്റെ ക്ഷേത്രത്തിലൊക്കെ നമ്മൾ നടന്നു, മീനൂട്ടൊക്കെ നടത്തി ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ യാത്ര ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. Thank you.